എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ബി ഫാം പ്രവേശന പരീക്ഷ ഫെബ്രുവരി പതിനൊന്നാം തീയതി നടക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് അതായത് ഈ ഒരു ബി ഫാം ലാറ്ററൽ എൻട്രി പ്രവേശന പരീക്ഷയുടെ ലിങ്ക് ഈ ഒരു വെബ്സൈറ്റിൽ കാണാൻ സാധിക്കില്ല അത് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡൊക്കെ ഉടൻ തന്നെ വരുന്നതാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഡെയിലി ഈ ഒരു വെബ്സൈറ്റ് പരിശോധിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക കാരണം എപ്പോഴാണ് ആ ഒരു അഡ്മിറ്റ് കാർഡൊക്കെ വരിക എന്നുള്ളത് പറയാൻ സാധിക്കില്ല അപ്പോൾ ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് നിങ്ങളുടെ ഈ വർഷത്തെ അതായത് ബി ഫാം ലാറ്ററൽ എൻട്രി പ്രവേശന പരീക്ഷ നടത്തപ്പെടുക തിരുവനന്തപുര തിരുവനന്തപുരം അതുപോലെ തന്നെ എറണാകുളം അതുപോലെ തന്നെ കോഴിക്കോട് എന്നിവിടങ്ങളിലെ സെൻറ്റേഴ്സിൽ വെച്ചിട്ടാണ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത് അതായത് പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ ആ ഒരു സെൻറ്റേഴ്സിൽ വെച്ചിട്ടാണ് ആ ഒരു എക്സാമിനേഷൻ നടത്തപ്പെടുക കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും അതായത് കമ്പ്യൂട്ടറൈസ്ഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലാണ് നിങ്ങൾ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് അതായത് നിങ്ങൾക്ക് ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതായത് ആ ഒരു ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഏതാണോ കറക്റ്റായിട്ടുള്ള ആൻസർ അത് കമ്പ്യൂട്ടർ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് നൽകുന്ന രീതിയാണ് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം എന്ന് പറയുന്നത് അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ആ ഒരു ക്വസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസേഴ്സ് അതായത് ഒരു നാലെണ്ണം ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാവുക അതായത് എ എന്ന എടുത്ത് ഇതുപോലെ ഒരു റേഡിയോ ബട്ടൺ അതുപോലെ തന്നെ ബി എന്നെടുത്ത് ഈ ഒരു രീതിയിൽ റേഡിയോ ബട്ടൺ അതുപോലെ തന്നെ സി എന്ന രീതി ആ ഒരു ഓപ്ഷന് ഇതുപോലെ അതായത് ഡി എന്ന ആ ഒരു ഓപ്ഷന് അടുത്ത റേഡിയോ ബട്ടൺ ഈ ഒരു രീതിയിൽ ഉണ്ടാവുക മൾട്ടിപ്പിൾ ചോയ്സ് ആൻസേഴ്സ് ആയിരിക്കും അതായത് ഉത്തരമുണ്ടാവും അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്ത് അത് സെലക്ട് ചെയ്ത് നൽകുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒ എം ആർ ടൈപ്പ് ആണെങ്കിലാണ് ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് നൽകുകയാണ് ചെയ്യേണ്ടി വരിക അപ്പോൾ നിങ്ങൾ നന്നായിട്ട് അതായത് ഈ ഒരു ഡി ഫാം കോഴ്സിന് പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങളിപ്പോൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡൊക്കെ വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ് അപ്പോൾ അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി അതിൻ്റെ ലിങ്ക് എപ്പോഴാണ് വരിക എന്നുള്ളത് അറിയാൻ സാധിക്കും ഇപ്പോൾ പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഡെയിലി ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ആ ഒരു അഡ്മിറ്റ് കാർഡിൽ തന്നെ നിങ്ങൾക്ക് ഏത് സെൻറ്ററിലാണ് എക്സാമിനേഷൻ നടത്തപ്പെടുക അതായത് തിരുവനന്തപുരത്താണോ അല്ലെങ്കിൽ കോഴിക്കോടാണോ അല്ലെങ്കിൽ എറണാകുളത്തെ സെൻറ്ററിലാണോ എവിടെയാണ് ആ ഒരു എക്സാം നടത്തപ്പെടുക എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളിപ്പോ പ്രിപ്പയർ ചെയ്യുക കാരണം ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്